ഹായ് ഫ്രണ്ട്സ്, ഐഫോൺ ഒക്കെ നല്ല വില കുറയാണ്. ഐഫോൺ 11 50,000 താഴെ വരികയാണെന്നാണ് കേൾക്കുന്നത്. എന്താണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. MI 10T സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ബാൻ ചെയ്ത ടിക്ടോക്ക് ആണെങ്കിൽ വേൾഡിൽ നമ്പർ 1 ആകുന്നു. എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ, എന്തൊക്കെയാണ് പുതിയ പുതിയ വാർത്തകൾ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയ ടെക് അപ്ഡേറ്റ് ആണ്. ഹായ്. അപ്പോൾ ആദ്യത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് മോട്ടോറേസർ 5G എന്ന് പറയുന്ന ആ ഒരു ഫോൾഡബിൾ ഫോൺ, ആ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 1.5 ലക്ഷം രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 8GB റാം, 256GB സ്റ്റോറേജ് ആണ് വരുന്നത്. 6.2 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ്. 48 MP റിയർ ക്യാമറയും 20 MP ഫ്രണ്ട് ക്യാമറയും ഒക്കെ ഉണ്ട്. 2800mAh ബാറ്ററി, സ്നാപ്ഡ്രാഗൺ 765G എന്ന് പറയുന്ന 5G പ്രോസറാണ്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ 1.5 ലക്ഷം രൂപയ്ക്കുള്ളതുണ്ടോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. കാരണം HD+ ഡിസ്പ്ലേ ഉള്ളൂ, 765G ഉള്ളൂ, 2800mAh ബാറ്ററി. സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്രൈസിനുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം അവിടെ ഗാലക്സി ഫോൾഡൊക്കെ കുറച്ചും കൂടി കൂടിയ പ്രൈസ് ആണെങ്കിൽ കൂടി ഒരു ഹൈ എൻഡ് ഫോൺ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഇതൊരു ഹൈ എൻഡ് സ്പെക്ക് ഇല്ല, ജസ്റ്റ് ഫോൾഡബിൾ ഫോൺ എന്നുള്ള ഒരു സംഭവം ഒഴിച്ചു നിർത്തിയാൽ 1.5 ലക്ഷം രൂപയ്ക്കുള്ള ഒരു സംഗതി ഉണ്ടോ നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് ഷെയർ ചെയ്യാം. ഇനി അടുത്തൊരു കാര്യം, MI 10T, 10T Pro എന്നീ ഫോണുകൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഗ്ലോബലി ലോഞ്ച് ചെയ്ത ഫോണാണ്, ഇന്ത്യയിലേക്ക് വരുമെന്ന് കേട്ടിരുന്നു. ആ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുകയാണ്. മനുകുമാർ ജെയിൻ അതിൻ്റെ ഒഫീഷ്യൽ ഡേറ്റും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 15 ഡേറ്റ് വരുന്നത്. അപ്പോൾ അതൊരു 40 രൂപ ഏകദേശം ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു ഫോണായിരിക്കും. ഏകദേശം റേഞ്ചാണ് പറഞ്ഞത്. 50 രൂപ റേഞ്ചിലാണ് അതിൻ്റെ പ്രോ വെർഷൻ ഗ്ലോബലിയൊക്കെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ പ്രൈസ് കുറയാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും MI 10 കുറഞ്ഞ പ്രൈസിൽ വരാൻ തന്നെയാണ് സാധ്യത. കാരണം MI 10 നോക്കിയാൽ കർവ്ഡ് OLED ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. ഇത് ജസ്റ്റ് LCD ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ 144Hz റീഫ്രഷ് റേറ്റ് ഒക്കെ ഉണ്ട്. ഇങ്ങനെപ്പോലും LCD ഡിസ്പ്ലേ, ഫുൾ HD ഡിസ്പ്ലേ, ആ ഒരു റേഞ്ചുള്ള ഫോൺ എന്തായാലും 50 രൂപ മുകളിലേക്കൊന്നും പോകാനുള്ള ഒരു സ്കോപ്പ് ഇല്ല. സോ എന്തായാലും കുറയാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും MI 10T, 10T Pro ഇതിൻ്റെ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ആ ഫോൺ ഒക്ടോബർ 15 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. MI 10T Lite എന്ന ഫോൺ റെഡ്മി ഫോൺ എന്ന പേരിൽ അതിൻ്റെ ബ്ലൂടൂത്ത് സർട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. സോ അത് റെഡ്മി ഫോൺ എന്ന പേരിലാണ് വരാൻ പോകുന്നത്, MI 10T Lite എന്ന പേരിലല്ല. ഇന്ത്യയിലേക്കാണോ ചൈനയിലേക്കാണോ എവിടേക്കാണോ ആദ്യം റെഡ്മി ഫോൺ എന്ന രീതിയിൽ വരാൻ പോകുന്നത് നമുക്കറിയില്ല. ബട്ട് എന്തായാലും ആ ഒരു ഫോണിൻ്റെ സ്പെക്ക് കൃത്യമായിട്ട് കാണിച്ചുകൊണ്ട് അതിൻ്റെ പേര് റെഡ്മി എന്ന ബ്രാൻഡിന് കീഴെയാണ് ഇപ്പോൾ കാണിക്കുന്നത് ലീക്സ് ആൻഡ് റൂമേഴ്സിലൊക്കെ. സോ അതിൻ്റെ സർട്ടിഫിക്കേഷൻ സൈറ്റിലെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ MI 10T Lite വരുന്നുണ്ട്. ബട്ട് അത് MI 10 ആ ഒരു നെയിം ലേബലിലായിരിക്കില്ല വരിക, പകരം റെഡ്മിയുടെ ലേബലിൽ തന്നെയായിരിക്കും വരിക. ഓൾറെഡി നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. Redmi Note 10 സീരീസിൽ വരാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന ഒരു ഫോണാണത്. ഓൾറെഡി അത് റെഡ്മി സീരീസിലേക്ക് ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് Note 10 തന്നെയാണോ എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയാനുള്ളൂ. എന്തായാലും വരും ദിവസങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും അടുത്ത വീഡിയോകളിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തൊരു കാര്യം, വിവോയുടെ V20 നമ്മൾ പറഞ്ഞിരുന്നു കമ്മിങ് സൂൺ കാണിക്കുന്നുണ്ടെന്ന്, ഇപ്പോഴും കമ്മിങ് സൂൺ തന്നെയാണ്. 14 തീയതി എന്ന് പറയുന്നു. കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് ഒഫീഷ്യലി അവർ ട്വീറ്റ് ചെയ്തൊന്നും കണ്ടില്ല ഞാൻ. ജസ്റ്റ് 14, 12, 13 അങ്ങനെ 3 ഡേറ്റുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായിട്ടുള്ള ഡേറ്റ് അറിയുമ്പോൾ ഞാൻ പറയാം. ഇപ്പോഴേക്ക് 14 തീയതിയാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്നാണ് മനസ്സിലാവുന്നത്. ഓപ്പോയുടെ A15 എന്നൊരു ഫോൺ കൂടി വരുന്നുണ്ട്. കൃത്യമായ ഡേറ്റും കാര്യങ്ങളും അറിയില്ല. എന്തായാലും ഓപ്പോ ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക്, പ്രത്യേകിച്ചും ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഫോണുകളൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ A സീരീസ് ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓപ്പോ A15 വിവോ V20 അടുത്ത് തന്നെ വരാനിരിക്കുന്നുണ്ട്. സോ ഓപ്പോ വിവോ ഫാൻസിന് ഒരു ചെറിയ ഫോണുകൾ, നല്ല ഫോണുകൾ വരുന്നുണ്ട്, നോക്കിയിരിക്കാം. ഇനി അടുത്തൊരു കാര്യം, PayTM Mini App Store എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ആപ്പ് സ്റ്റോർ സംവിധാനം PayTM അപ്ലിക്കേഷൻ അകത്ത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ പുതിയതായിട്ട്. അതായത് കഴിഞ്ഞ സമയത്തൊരു PayTMനെ ടെമ്പററി ആയിട്ടൊക്കെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഗൂഗിൾ റിമൂവ് ചെയ്തൊരു സംഭവം നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു സംഗതിക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഇവരിങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇവരുടെ അപ്ലിക്കേഷൻ അകത്ത് തന്നെ ഒരു ചെറിയ ആപ്പ് സ്റ്റോർ പോലുള്ള സംവിധാനം കൊണ്ടുവന്നുണ്ട്. ചെറിയ ചെറിയ അപ്ലിക്കേഷനുകളൊക്കെ അതിനകത്ത് ലിസ്റ്റ് ചെയ്ത് കാണുന്നുണ്ട്. പ്രമുഖരായ അപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ വലിയ വലിയ അപ്ലിക്കേഷനുകളൊന്നും കണ്ടില്ല. എങ്കിൽ പോലും അങ്ങനൊരു സംവിധാനം അതിനകത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു സംവിധാനമായിട്ടല്ല കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു അപ്ലിക്കേഷനുകളൊക്കെ അതിൻ്റെ വെബ് വെർഷനാണെന്ന് തോന്നുന്നു ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിരിക്കാൻ അകത്ത്. ജസ്റ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഈ PayTM അപ്ലിക്കേഷൻ അകത്തുകൂടെ നമുക്ക് ആ അപ്ലിക്കേഷനുകളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതലായിട്ട് വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്തൊരു കാര്യം, iPhone 11 നമുക്കറിയാം 67,000 രൂപ റേഞ്ചിലൊക്കെ നിൽക്കുന്ന ഒരു ഫോണാണ്. അപ്പോൾ ആ ഒരു 67-70 രൂപ ഞാൻ എടുക്കുമ്പോൾ 70 രൂപയാണ്, ഇപ്പോൾ 67 രൂപ റേഞ്ചിലൊക്കെ കാണിക്കുന്നു. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ളൊരു ഫോണാണ്. ബട്ട് ആമസോണിൻ്റെ ഗ്രേറ്റ് നെയിം ഫെസ്റ്റിവൽ വരാൻ പോകുന്ന ആ ഒരു ഓഫർ കാലഘട്ടത്തിലേക്ക് വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത് 40 something ആണ്. അതായത് 50,000 രൂപ എന്ന് പറയുന്നില്ല, 4 നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന ഒരു എമൗണ്ട് ആണ്, 999. എങ്ങനെ പോയാലും 49 കൂടുതൽ അവർക്ക് ഇടാൻ പറ്റില്ല. ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു പ്രൈസ് കാണുന്നത്. സോ iPhone 11 ഒരു ഗംഭീര വിലക്കുറവിലാണ് ഈ ഒരു ഓഫർ സമയത്ത് നമുക്ക് വാങ്ങിക്കാൻ കഴിയുക എന്നാണ് മനസ്സിലാവുന്നത് ഈ ഒരു അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ. പക്ഷേ
ഇവരുടെ ഒരു പരിപാടി ചില സമയങ്ങളിൽ ഈ ഒരു ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 10 രൂപ ഡിസ്കൗണ്ട് ആയിരിക്കും, 67 57 കിട്ടുമായിരിക്കും. ബട്ട് എക്സ്ചേഞ്ച് ഓഫർ എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ എമൗണ്ട് കാണിക്കാറുണ്ട്. അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടിന് കിട്ടും എന്നായിരിക്കാം ചിലപ്പോൾ വരുന്നത്. ബട്ട് ഒരു മേജർ സംഭവമായിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് അവരുടെ ഓഫർ കാലഘട്ടത്തിൻ്റെ ഒരു പരസ്യമായിട്ട് ഇത് ആദ്യം എടുത്ത് കാണിക്കുമ്പോൾ അതിനകത്ത് ഹിഡൻ സംഭവങ്ങൾ ഇല്ലാതെ കൃത്യമായ ഒരു ഡിസ്കൗണ്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉടൻ വരുന്ന ദിവസങ്ങളിൽ ഐഫോൺ 11 അല്ലെങ്കിൽ വാങ്ങിക്കാൻ പോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം 67 രൂപയ്ക്ക് കിട്ടുന്ന സംഭവം ഒരു 50 രൂപ റേഞ്ചിൽ തന്നെ 50 രൂപ താഴെ കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. സോ ഐഫോൺ 11 സംബന്ധിച്ച് ഒരു ഗംഭീര ഓഫറാണ് വന്നിരിക്കുന്നത്. ഐഫോൺ 11 എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയാൽ നല്ല ഐഡിയ ആയിരിക്കും തോന്നുന്നുണ്ട്. അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഇനി അടുത്തൊരു കാര്യം, മോട്ടോ ഫോണുകൾ ഒന്നല്ല ഒന്നിലധികം മോട്ടോ ഫോണുകളാണ് വരാൻ പോകുന്നത്. അവരുടെ കുറേയധികം ഇൻഫർമേഷൻ നമുക്കിവിടെ ലീക്കായിട്ട് വരുന്നുണ്ട്. അതിനകത്ത് ഈ ലീക്കിൽ കാണുന്നത് കുറേ നെയിമുകൾ മാത്രമാണ്, മോട്ടോ ഫോണുകളുടെ നെയിമുകൾ മാത്രമാണ്. ഇപ്പം എന്തായാലും കുറേ അധികം മോട്ടോ ഫോണുകളാണ് വരാൻ പോകുന്നത്. മോട്ടോ ആക്റ്റീവായിട്ട് ഫോണുകൾ ഇറക്കാൻ തുടങ്ങുകയാണെന്നാണ് മനസ്സിലാവുന്നത്. കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്കറിയില്ല. എന്തായാലും കൂടുതലായിട്ട് വിവരങ്ങൾ കിട്ടുമ്പോൾ അടുത്ത വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്യാം. മോട്ടോ ഫാൻസിനെ എന്തായാലും സന്തോഷിക്കാം. മോട്ടോ അനവധി ഫോണുകളാണ് വരാൻ പോകുന്നത് മോട്ടോ എന്ന ബ്രാൻഡിൻ്റെ കീഴെ. പിന്നെ ഓൾറെഡി നമുക്ക് റിയൽമിയുടെ ഫോണുകൾ ലോഞ്ച് ചെയ്യാനിരിക്കുന്നുണ്ട്. ഇത് കൂടാതെ BIS സർട്ടിഫിക്കേഷൻ ലിസ്റ്റിൽ റിയൽമിയുടെ വീണ്ടും പുതിയ ഫോണുകളെ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇടതലവില്ലാതെ റിയൽമി ഫോണുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും വരാൻ പോകുന്ന BIS സർട്ടിഫിക്കേഷനിൽ കാണുന്ന ഫോണുകളുടെ ലിസ്റ്റ് കാണുമ്പോൾ വീണ്ടും വീണ്ടും റിയൽമി ഫോണുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു 20,000 താഴെ നോക്കി കഴിഞ്ഞാൽ മൊത്തം റിയൽമി ഫോണുകൾ തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. എന്തായാലും അഗ്രസീവായ രീതിയിലാണ് ഫോൺ ഇറക്കുന്നത്. പുതിയയിലേക്കും പുതിയ റിയൽമി ഫോണുകളിലേക്ക് തന്നെയാണ്. എന്താണ് സംഭവിക്കുന്നത്, കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഇനി അടുത്തൊരു കാര്യം, ടിക്ടോക്ക് ഇപ്പോൾ വേൾഡ് നമ്പർ 1 പൊസിഷനിലാണ് കാണിക്കുന്നത് റവന്യൂവിൻ്റെ കാര്യത്തിൽ. അതേപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ഇത് റവന്യൂവിൻ്റെ കാര്യത്തിൽ ടോപ്പ് ലെവലിൽ തന്നെയാണ്, നമ്പർ 1 പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇത് സെൻസർ ടവറിൻ്റെ ഒരു ലിസ്റ്റിങ്ങിൽ കാണിക്കുന്ന കാര്യങ്ങളാണ്. അവരുടെ ഈ ഒരു റിസർച്ചിൻ്റെ ഫലമായിട്ട് കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും ടിക്ടോക്ക് ഇന്ത്യയിൽ ബാൻഡ് ആണ് എങ്കിൽ പോലും വേൾഡ് ലെവലിൽ നോക്കുമ്പോൾ അവർ ഒരു ടോപ്പ് ലെവലിലാണ് ടിക്ടോക്ക് ഇപ്പം നിൽക്കുന്നത്. അമേരിക്കയിൽ അത് ബാനിനെ ഫേസ് ചെയ്തു. ഇപ്പം അത് ചെറുതായിട്ട് സോൾവ് ആയിക്കൊണ്ടിരിക്കുന്നു, വലിയ ഇഷ്യൂ ഇല്ലെന്നാണ് കാണുന്നത്. അവിടുത്തെ മാർക്കറ്റ് അവർക്ക് റിട്ടേൺ ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ കാര്യമൊന്നും നമുക്ക് അറിയത്തില്ല. കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ഇതുവരെയായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും വേൾഡ് ലെവലിൽ അവർ നല്ല നേട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് സെൻസർ ടവറിൻ്റെ ഈ ഒരു റിപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയുമാണ് ഇന്നത്തെ ചെറിയൊരു ടെക് അപ്ഡേറ്റ്. കൂടുതൽ ടെക്നോളജി വാർത്തകളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.